Children, today we will learn about central processing unit, that is CPU. It is also an internal hard drive. We are studying about the internal internal hardware of computer, right? So CPU is one of the internal hardware. Okay, so central processing unit. So what do you mean by CPU? It is a small silicon chip housed on the motherboard that processes all commands and operations given to the computer. It receives program instruction, decode it, performs the required operation, and then store the output on the computer memory. And this cycle keeps on repeating. Okay, so CPU nu parnal endana ivideyana CPU lana all the processes of the data is happening. നമ്മളെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എല്ലാ ഡേറ്റാസും എവിടെയാണ് പ്രോസസ് ചെയ്യുന്നത്? ദ വേർഡ് ഇറ്റ്സെൽഫ് ടെൽസ് യു അല്ലെ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഡേറ്റാസ് എല്ലാം പ്രോസസ്, ഓൾ ദ കമാൻഡ്സ്, ഓപ്പറേഷൻ, എവ്രിതിങ് ഇറ്റ് ഈസ് പ്രോസസ്ഡ് ഇൻ ദ സിപിയു. ഓക്കെ, സിപിയു എന്താണ്? ഇറ്റ്സ് എ സ്മോൾ സിലിക്കൺ ചിപ്പ് ഓൺ ദ മദർ ബോർഡ്. നമ്മൾ പഠിച്ചു അല്ലെ, മദർ ബോർഡിനെ പറ്റി പഠിച്ചു അല്ലെ. സോ മദർ ബോർഡിൽ കാണപ്പെടുന്ന ഒരു സ്മോൾ സിലിക്കൺ ചിപ്പാണ് എന്താണ് സിപിയു. സോ എന്താണ് അവിടെ നടക്കുന്നത്? ഇറ്റ് റിസീവ്സ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യാണ്, കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ചെയ്യാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എവിടേക്കാണ് പോകുന്നത്? ഇറ്റ് ഗോസ് ടു സിപിയു. അപ്പൊ സിപിയുവിന്റെ അവിടെ ചെന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് പെർഫോംസ് എ റിക്വയർഡ് ഓപ്പറേഷൻ ആൻഡ് ദെൻ സ്റ്റോർസ് ദ ഔട്ട്പുട്ട് ഓൺ ദ കമ്പ്യൂട്ടർ മെമ്മറി. നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ കൊടുക്കുന്നത്, ആ കാര്യം എവിടെയാണ് നടക്കുന്നത്? സിപിയുവിൽ നടന്നതിന് ശേഷം എന്താണ്? സ്റ്റോർസ് ദ ഔട്ട്പുട്ട് ഓൺ ദ കമ്പ്യൂട്ടർ മെമ്മറി അല്ലെ. പിന്നെ എന്താണ് അതിന്റെ ഔട്ട്പുട്ട്? ഔട്ട്പുട്ട് എവിടെ സ്റ്റോർ ചെയ്യും? കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ദിസ് പ്രോസസ് ഇസ് കീപ്സ് ഓൺ റിപ്പീറ്റിംഗ്. വാട്ട് എവർ ഇൻസ്ട്രക്ഷൻ വി ആർ ഗിവിംഗ് ടു ദ കമ്പ്യൂട്ടർ, എന്ത് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ? നമ്മൾ കമ്പ്യൂട്ടറിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം അല്ലെ, ടു ഡു വാട്ട് എവർ ടാസ്ക്. എന്ത് ടാസ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. സോ ആ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒക്കെ ഇറ്റ് ഈസ് ബീങ് ടേക്കൺ ബൈ ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് ഡീകോഡഡ് ദർ ആൻഡ് ഇറ്റ്സ് പെർഫോം ദ റിക്വയർഡ് ഓപ്പറേഷൻ ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? സ്റ്റോർസ് ദ ഔട്ട്പുട്ട് ഓൺ ദ കമ്പ്യൂട്ടർ മെമ്മറി. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന്റെ ഔട്ട്പുട്ട് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഓൺ ദ കമ്പ്യൂട്ടർ മെമ്മറി. സോ ഈ ഇങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഇറ്റ് ഗോസ് ടു ദ സിപിയു, അവിടെ ഡീകോഡിംഗ് നടക്കും, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. സോ ഈ സൈക്കിൾ കീപ്സ് ഓൺ റിപ്പീറ്റിംഗ്. കമ്പ്യൂട്ടേഴ്സ് പെർഫോമൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഡ് ഓഫ് ദ പ്രോസസിംഗ് ഓഫ് ദ സിപിയു. സോ കമ്പ്യൂട്ടർ നാച്ചുറലി പ്രോസസിംഗ് നടക്കുന്നത് സിപിയുലാണെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ സ്പീഡും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സ്പീഡ് ഓഫ് ദ പ്രോസസിംഗ് ഓഫ് ദ സിപിയു. സിപിയുവിന്റെ പ്രോസസിംഗിനെ ഡിപ്പെൻഡ് ചെയ്താണ് കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. സോ ദ മോർ ദ സ്പീഡ് ഓഫ് ദ പ്രോസസിംഗ് ഇൻ ദ സിപിയു, കമ്പ്യൂട്ടേഴ്സ് പെർഫോമൻസ് വിൽ ബി ഹയർ. ഓക്കെ, മോഡേൺ കമ്പ്യൂട്ടർ സിപിയു ആർ മൾട്ടി കോർ. What do you mean by multi-core? They contain multiple processors in single unit, thus increasing the speed of the processor. So, ippozhthe latest varuna computer la endana multiple processors undavum. Okay, so CPU la oru CPU eduthu kaniyal adinathu രണ്ട് പ്രോസസർ ഉണ്ടാവും. ഓക്കെ, സിംഗിൾ സിപിയുവിനകത്ത് രണ്ട് പ്രോസസ്സർ. സോ രണ്ട് പ്രോസസ്സർ, ഒരു പ്രോസസ്സർ ചെയ്യുന്ന വർക്കിന് പകരം രണ്ട് പ്രോസസ്സർ വന്നാൽ എന്താ സംഭവിക്കുക? നാച്ചുറലി ദ സ്പീഡ് ഓഫ് ദ പ്രോസസർ വിൽ ഇൻക്രീസ്, റൈറ്റ്? സോ ഇൻ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് സിപിയുസ് ആർ മൾട്ടി കോർ. മൾട്ടി കോർ മീൻസ് ഇറ്റ് കണ്ടെയ്ൻ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഇൻ ദ സിംഗിൾ യൂണിറ്റ്. ഒരു യൂണിറ്റിൽ തന്നെ രണ്ട് പ്രോസസ്സർ ഉണ്ടാവും, ദസ് increasing the speed of the processor. Okay, then what? The speed of the processor is measured by its clock cycle in megahertz or gigahertz. So nammle ningale cheri class le padichirundavu nammade computer inde speed ne endana, speed inde unit endana? Megahertz or gigahertz. Okay, it is measured by its clock cycle. What do you mean by clock cycle? Clock speed is the number of calculations done by a processor in 1 second. So, നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പ്രോസസ്സർ
ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ഡേറ്റ ആണ് പ്രോസസ് ചെയ്യുന്നത് ഓക്കെ വൺ സെക്കൻഡ് കൊണ്ട് ഹൗ മെനി കാൽക്കുലേഷൻസ് ഇറ്റ് ഈസ് ഡൂയിങ് സോ ദാറ്റ് ഈസ് കോൾഡ് വാട്ട് ക്ലോക്ക് സ്പീഡ് സോ ദ സ്പീഡ് ഓഫ് ദ പ്രോസസർ ഈസ് മെഷർഡ് ബൈ ഇറ്റ്സ് ക്ലോക്ക് സൈക്കിൾ ദാറ്റ് ഈസ് ഇൻ അതിന്റെ യൂണിറ്റ് എന്താണ് മെഗാഹെർട്സ് ഓർ ഗിഗാഹെർട്സ് ഫോർ എക്സാമ്പിൾ 3 gigahertz rated processor can do 3 billion calculations per second. Okay. മനസ്സിലായോ? So, ഒരു സെക്കൻഡില് 3 billion calculations ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്രോസസറിന്റെ യൂണിറ്റ് എത്രയായിരിക്കും ഇറ്റ് ഈസ് മെഷർഡ് ബൈ 3 gigahertz. Okay. So, the speed of the processor is measured by its clock cycle. That is, it is measured in megahertz or gigahertz. Okay. So what do you mean by clock speed? It is the number of calculations done by a processor in 1 second. Okay. So ella namukku ariya endu karyam cheyidal adinore unit kana volume speed adinokke orore unit kana adu pole nammada computer inde speed inde unit enginana measure cheynathu it is measured in clock cycle and the unit is megahertz or gigahertz. Okay. Then the temperature of a CPU is proportional to the amount of electrical signals passing through it. When the computer is given several tasks, the CPU works harder and more number of electrical signals pass through it, thereby heating it up. Hence, the CPU is covered with a heat-absorbing object called a heat sink. To prevent its parts from being damaged. So, endana ada parnirikkunnathu? The temperature of a CPU is proportional to the amount of electrical signals passing through it. So, nammal oru computerin oru task kodukkumbol, whatever it is. So, enganeyana adu ningalkku ariyam computer work cheyyunnathu electricity kondaanu alle. So, whenever we are giving an instruction to the computer, so electrical signals aitana computer nathake instruction is being passed. So nammal kooduthal oru samayam kooduthal karyangal nammal computer ne cheyan kodukkumbol endanu sambhavikkunnathu the number of electrical signals passing through it will be more. So electricity agathottu povumbo ningalkku ariyam endanu naturally the machine will heat up alle machine choodavum. So endanu in order to prevent manage the temperature there is an object called what heat sink ennu or object CPU il undu that will lower the temperature of the CPU manasilavunnundo nammal kodukkuna taskukale whatever it is whatever task we are giving to the computer it is passed as electrical signals kondana electrical signals ilodeyana nammude കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്യുന്നത് സോ നമ്മൾ ഒരേ സമയം എന്താണ് കൂടുതൽ ടാസ്ക് കൊടുക്കുമ്പോൾ എന്താണ് ദർ ഈസ് നാച്ചുറലി എ ടെൻഡൻസി ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സി പി യു സോ മോർ നിങ്ങൾക്കറിയാം ഇലക്ട്രിസിറ്റി കൂടുതലകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് നാച്ചുറലി ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട് അല്ലേ സോ എന്താണ് ചെയ്യുന്നത് സോ ആ സി പി യുവിന്റെ ടെമ്പറേച്ചർ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് There is an object called a heat sink. So CPU ulla oru part inde perana heat sink. What is the function of the heat sink? It is a heat absorbing object. Heat ne valichedukkunna oru object aanu heat sink. Endinana to prevent its part from being damaged. Ninga ariyam kooduthal temperature CPU il poikondirunnu kaniyal endanu adinte parts okke damage avan chance undu alle. So our temperature korakkan vendite oru heat absorbing object undu that is called heat sink it is placed inside the CPU to manage the temperature okay manasilayo so what do you mean by a CPU it is a small silicon chip inside the motherboard endinana to process the data in simpler words it is a silicon chip inside the motherboard to process the data whatever instructions we are giving to the computer it is being processed by CPU okay that's why it is called what central processing unit
So computer's performance depend on the speed of the processor. Okay, CPU inde processing speed ne depend cheyidittana computer inde endana performance um depended aayirikkunathu. Okay, so nowadays we can see what multi core processor. So endana, what do you mean by multi core? So in a single unit of CPU there will be two processor. So rendu oru process inde sthanathu rendu processor varumbum naturally the speed will increase, the processing speed will increase. Okay, so what is the unit of the processor? It is measured by its clock cycle in megahertz or gigahertz. Okay, what do you mean by clock cycle? In a second, ഒരു സെക്കൻഡില് എത്ര കാൽക്കുലേഷൻ ആണ് നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു മെഷർമെന്റിനെയാണ് എന്താണ് പറയുന്നത്? ഇറ്റ്സ് കോൾഡ് ക്ലോക്ക് സ്പീഡ് ഓർ ക്ലോക്ക് സൈക്കിൾ വിച്ച് ഈസ് മെഷർഡ് ഇൻ മെഗാഹെർട്സ് ഓർ ഗിഗാഹെർട്സ്. ഓക്കെ, സോ ദെൻ ദർ ഈസ് എൻ ഒബ്ജക്ട്, ഹീറ്റ് അബ്സോർബിംഗ് ഒബ്ജക്ട് കോൾഡ് വാട്ട്? ഹീറ്റ് സിങ്ക്. ഓക്കെ, ഇൻസൈഡ് ദ സി പി യു ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞൊരു ഒബ്ജക്ട് ഉണ്ട്. That is a heat absorbing object. Endinana heat sink vechittullathu? In order to maintain the temperature of the CPU. So when we are giving multiple tasks to the computer, nammal computerine multiple taskukal kodukkumbol endanu sambhavikkya? Electrical signals pass cheyyunnathinte alavum koodum. So electrical signals koodalayittu CPU nathukku pass cheythal endanu? Naturally there is a tendency to increase the temperature of the CPU. So our temperature ne control cheyan vendittu there is an object called what? Heat sink inside the CPU. Okay, so in your text you can see here. See here, ഒരു സിപിയുന്റെ ടാസ്ക് ടാസ്ക് പെർഫോമൻസിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു സിപിയുന്റെ, കാണുന്നുണ്ടോ? സോ ഇൻ ദാറ്റ് യു ക്യാൻ സീ കോർസ്, നമ്മൾ പറഞ്ഞു മൾട്ടി കോർ അല്ലേ. സോ സോക്കറ്റ് വണ്ണേ ഉള്ളൂ, പക്ഷെ എന്താണ് കോർ? നമ്പർ ഓഫ് പ്രോസസർ ഈസ് വാട്ട് ഇൻ എ സ്ക്വയർ ബോക്സ്? യു ക്യാൻ സീ കോർസ്, നമ്മൾ പഠിച്ചു മൾട്ടിപ്പിൾ കോർ അല്ലേ. സോ കോർ എത്ര ഉണ്ട്? രണ്ട്. സോ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ കോർ പ്രോസസർ. Okay, so this is a picture of a multiple core processor. In your book you can see cores etranna koduthittunde, randannam koduthittunde. Okay, so I hope it's clear. CPU nu parna kanjala, now you can watch one video also. Hello students, in this module we will learn about computer and operating systems. Then what is inside a CPU cabinet?
If you open a CPU cabinet, you will see something. Run properly. These connections are made in form of electrical parts. So children, I hope it's clear. CPU inda kandallo ningala ningada textbook la there is a picture given there. Can you see? So ningal cherry class il padichittundavum, like CPU nu parna ayinathu there is a subdivision. What are the subdivisions inside the CPU? ALU, control unit and memory. Okay, ALU means arithmetic logic unit. Cherry class il padichittundavum. Then comes the control unit and then the memory. So CPU ne nammal again we are dividing it into three parts. Okay, so ALU, arithmetic logic unit, avadeyana endana it performs all the arithmetic and logic operations. Nammal kodukkuna instructions inde endana operations decodingum polulla karyangal evadeyana nadakkunnathu ALU, arithmetic logic unit laana nadakkunnathu. Then comes the control unit. Endana control unit cheynathu? It carry in the control unit of the CPU directs the computer to carry out the instructions. Okay, so nammal kodukkunna instructions inde control endakka cheyanam ennallathu CPU nathe control unit aanu control cheynathu. Okay, so control edittu adinodu perform cheyana performance evadeyanu nadakkunnathu, it is happening in the arithmetic logic unit, and after the processing the data is stored in the memory. So these are the three parts of CPU: ALU, control unit and memory. So nammal together we are calling it as CPU. So CPU nathu subdivision undu, ororo unitinum ororo functions aanu kodukka. So nammal kodukna instruction endana control cheyidittu endakke cheyanam nu parayunnathu, that is control unit, and the performance is done in the arithmetic logic unit, and after the processing the data is stored in the memory. So avadunu veendum endana memory il store edina shesham it is passed into the output. Namaku output vendappol endana the memory store edina data after processing it is passed to the output. Okay, I hope it's clear. Central processing unit.